ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസിപ്പിറ്ററുടെ വേട്ടപ്പക്ഷി കുടുംബത്തിലെ കാട്ടുതേനും തേനീച്ചക്കൂടും കുഞ്ഞുങ്ങളും പുഴുക്കളെയും മറ്റും ഭക്ഷിക്കുന്ന തേൻ കൊതിച്ചു പരുന്ത് ഓറിയൻ്റൽ ഹണി ബസാഡ് എന്നും ക്രെസ്റ്റഡ് ഹണി ബസാഡ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പേരുകൾ ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറട്ടസ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസിപിട്രിടെ വേട്ടപ്പക്ഷി കുടുംബത്തിലെ തേൻ കൊതിച്ചി ഓറിയൻ്റൽ ഹണി ബസാഡ് എന്നും ക്രെസ്റ്റഡ് ഹണി ബസാഡ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പേരുകൾ പെർണിസ് ടൈലോറിൻകസ് എന്നതാണ് ശാസ്ത്രനാമം ഏഷ്യയിൽ മധ്യസൈബീരിയ മുതൽ ഇന്ത്യ ജാപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തേൻകൊതിച്ചു ആവാസ സങ്കേതങ്ങൾ ശിശിരകാലത്ത് സൈബീരിയയിൽ നിന്നും പറന്ന് ഇന്ത്യ അടക്കം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വേനൽക്കാലത്ത് തിരിച്ച് സൈബീരിയയിലേക്കും പറക്കാറുണ്ട് ദേശാടന പക്ഷിയുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണെങ്കിലും കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും തേൻകൊതിച്ചു പരുന്തുകൾ ഏതാണ്ട് സ്ഥിരവാസികളാണ് നമ്മുടെ നാട്ടിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും കാടുകളിലും വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന കാവുകളിലും മലംപ്രദേശങ്ങളിലും തേൻകൊതിച്ചു പരുന്തുകളെ ഒറ്റക്കും ഇണകളായും കാണാവുന്നതാണ് ചുട്ടി പരുത്തിനോളം വലുപ്പവും അതിനോട് വളരെ സാദൃശ്യവുമുള്ള നീണ്ടു മെലിഞ്ഞ കഴുത്തും താരതമ്യേന ചെറിയ തലയുമുള്ള പക്ഷിയുടെ മുഖം ഏതാണ്ട് ഒരു പ്രാവിനോട് സാദൃശ്യമുണ്ട് പക്ഷിയുടെ തലയും കഴുത്തും ആകപ്പാടെ ചാരനിറമാണ് പക്ഷിയുടെ പുറംഭാഗമെല്ലാം തവിട്ട് നിറം തലയ്ക്ക് പിറകിൽ തവിട്ടു നിറത്തിലുള്ള ചെറിയൊരു ശികയുണ്ട് പക്ഷിയുടെ തൊണ്ടയുടെ ഭാഗത്ത് ഇരുണ്ട ഒരു പട്ടയുമുണ്ട് പക്ഷിയുടെ കൊക്കിനും കണ്ണിനുമിടയിൽ ചെതുമ്പലുകൾ കൊണ്ട് മൂടിയതുപോലുള്ള ചെറിയ തൂബലുകളുണ്ട് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് ആൺപക്ഷിയുടെ തല നീല കലർന്ന ചാരനിറവും പെൺപക്ഷിയുടെ തല തവിട്ട് നിറവുമാണ് നീളമുള്ള കറുത്ത പാലിന് ഒരു വെള്ളപ്പട്ടയുമുണ്ട് തണുപ്പ് കാലത്ത് പക്ഷി ചിറവുകൾ നിവർത്തിപ്പിടിച്ച് ചേരക്കോഴിയെ പോലെ വേലുകായാൻ കുറേ സമയം ചെലവഴിക്കാറുമുണ്ട് പേര് സൂചിപ്പിക്കുന്നതുപോലെ തേൻ കൊതിച്ചു പരുതിൻ്റെ പ്രധാന ആഹാരം തേനും തേനീച്ച കൂടും കൂട്ടിലെ തേനീച്ച കുഞ്ഞുങ്ങളും പുഴുക്കളുമാണ് മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന കൂടുകളെ മാത്രമല്ല നിലത്തും കല്ലുകൾക്കിടയിലും പാറകൾക്കിടയിലുമുള്ള തേനീച്ചക്കൂടുകളും തിരഞ്ഞു പിടിച്ച് അവയെ ഭക്ഷണവ്യധേയമാക്കാറുണ്ട് തേനീച്ചകളുടെ ആക്രമണം വകവെക്കാതെ തേനീച്ചക്കൂടുകളെ കഷ്ണം കഷ്ണമാക്കി തിന്നു തീർക്കും തേനീച്ചക്കുഞ്ഞുങ്ങളെ മാത്രമല്ല കടന്നലുകളെയും ഈയാം പാറ്റകൾ പല്ലി ഓന്ത് അരണ തവള ചെറിയ പാമ്പുകൾ പക്ഷികൾ എന്നിവയും പക്ഷി ഭക്ഷണമാക്കാറുണ്ട് ഭക്ഷണം സമ്പാദിക്കുന്നതിനിടയിൽ തേനീച്ചകളുടെയും കടന്നലുകളുടെയും കൊത്തുകളിൽ നിന്നും രക്ഷ നേടാൻ മുഖത്തുള്ള ചെതുമ്പലുകൾ പോലുള്ള തൂവലുകൾ സഹായിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ പക്ഷിയുടെ നീളമുള്ള അഗ്രം വളഞ്ഞ കൊക്ക് പാറി ഇടുക്കിൽ നിന്നും തേൻകൂടുകൾ കൊത്തി വലിച്ചെടുക്കുവാൻ സഹായിക്കുന്നു തേൻ കൊതിച്ച് പരുന്നിൻ്റെ പ്രജനനകാലം ജനുവരി മുതൽ മെയ് മാസം വരെയാണ് നല്ല ഉയരമുള്ള വൃക്ഷങ്ങളിൽ മാവുകളിലും തെങ്ങുകളിലും അടക്കമാണ് പക്ഷി കൂടുകൂട്ടുന്നത് തറയിൽ നിന്നും ഏതാണ്ട് ഇരുപത്തഞ്ച് മീറ്ററിലധികം ഉയരത്തിൽ വൃക്ഷങ്ങളിലെ കവരത്തിലാണ് ചില്ലുകളും ചുള്ളിക്കമ്പുകളും കൊണ്ട് കൂടുകൂട്ടുന്നത് കൂടിന് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ വ്യാസവും ഇരുപത് സെൻറ്റിമീറ്ററോളം ആഴവും ഉണ്ടാകും പച്ചിലകളും മറ്റും വിരിച്ചിടും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂടൊരുക്കുന്നത് കൂട്ടിൽ സാധാരണ രണ്ട് മുട്ടകളുണ്ടാകും ഇണപ്പക്ഷികൾ ഇരുപത്തെട്ട് ദിവസം മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ മാറി മാറി അടയിരിക്കും വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിറകു മുളക്കാൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ എടുക്കും തേനീച്ച പുഴുക്കളെയും തേനിച്ച കൂടിൻ്റെ ചെറുകഷ്ണങ്ങളും കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി എത്തിക്കും ചിറകു മുളച്ച് അഞ്ചു മുതൽ എട്ട് ആഴ്ചകൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് സ്വതന്ത്രരായി പറന്നു പോകും തേൻ കൊതിച്ച് പരുന്തുകൾ പ്രജനകാലത്തടക്കം പൊതുവേ നിശ്ശബ്ദരാണ് പക്ഷേ ചിലപ്പോഴൊക്കെ വി യു എന്നോ പി വി യു എന്നോ നീട്ടി വിളിക്കും പക്ഷിയുടെ ആറ് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെർണിസ് ടൈലോറിൻകേഴ്സ് റൂഫിക്കൊള്ളിസ് എന്ന ഉപജാതിയാണ് കേരളമടക്കം തെക്കേ ഇന്ത്യയിൽ കാണുന്നത് ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഓറിയൻ്റൽ ഹണി ബസാഡ് അഥവാ തെൻ കൊതച്ചി ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം